അന്വേഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയുടെ വികസനമാണ്, അതിൻ്റെ അഴിച്ചുപണിയാണ്. നരേന്ദ്രമോദി മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അതിലേക്ക് മന്ത്രിമാരെ എടുക്കുന്നതിലും ഒക്കെ വളരെ ജാഗ്രത പാലിക്കുന്ന ഒരാളാണ്. ഇപ്പോഴല്ല, ആദ്യത്തെ മന്ത്രിസഭയുടെ കാലം മുതൽ തന്നെ ആ ജാഗ്രത അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. പല മേഖലയിൽ നിന്നുള്ള ആളുകളെയാണ് അദ്ദേഹം മന്ത്രിമാരായി തിരഞ്ഞെടുക്കുന്നത്. ടെക്നോക്രാറ്റുകൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയവർ, ബ്രിഗേഡിയർമാർ, അങ്ങനെ പല മേഖലയിലുള്ള ആളുകളെ അദ്ദേഹം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. സാമ്പത്തിക വിദഗ്ധരായ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ, അനുഭവ സമ്പന്നർ, ഇവരെയൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രിസഭ സാധാരണ രൂപീകരിക്കുന്നത്. അതിൽ പലപ്പോഴും RSS നിലപാടുകളുമായിട്ടൊക്കെ അല്പം പൊരുത്തയില്ലായ്മ ഉണ്ടായെന്നിരിക്കാം. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ, പുതിയൊരു ടീമിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ RSSന് അധികം വിയോജിപ്പുകളൊന്നും അദ്ദേഹത്തോടില്ല. പക്ഷേ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടാകും. സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ ആക്ഷേപങ്ങളുണ്ടാകും. ഇപ്പം ഇന്ധനവില കൂടുന്നു, അല്ലെങ്കിൽ പാചകവാതത്തിൻ്റെ വില കൂടുന്നു, ഇങ്ങനെയൊക്കെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി വിഷയങ്ങൾ, നിരവധി തീരുമാനങ്ങളിലൂടെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ ദേശീയവ്യാപകമായി അദ്ദേഹത്തിന് വലിയ അംഗീകാരം നേടിക്കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഏതാണ്ട് 11 വനിതാ മന്ത്രിമാരുണ്ട്. 11 പേരും വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന്, അവർ രാഷ്ട്രീയമല്ല അവരെ പരിഗണനയ്ക്ക് വിധേയമാക്കിയത്, മറിച്ച് അവരുടെ കഴിവാണ്, അവരുടെ പലതരത്തിലുള്ള അവരുടെ ഇടപെടലുകളാണ്, അവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലമാണ്, ഇതൊക്കെ ചേർന്നിട്ടാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത്. ഈ വനിതകളുടെ മാത്രമല്ല മറ്റു പലരുടെയും കാര്യങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിലപാട് ഇതുതന്നെയാണ്. വിദ്യാഭ്യാസം, കാര്യക്ഷമത, ഇന്ത്യയെക്കുറിച്ചുള്ള അറിവ്, ലോക അറിവ്, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു തീരുമാനമാണ്, ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരു മലയാളി, കേരളത്തിൽ നിന്ന് പറയാൻ പറ്റില്ല, ഒരു മലയാളിയെ കൂടി അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തി, രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം വിദേശത്ത് പോയി പഠിക്കുകയും സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുകയും എന്നാൽ വ്യവസായ രംഗത്ത് വലിയ പ്രതിഭ തെളിയിക്കുകയൊക്കെ ചെയ്ത ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹവും ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നും ഇന്ന് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നില്ല. RSSന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായതുമില്ല. ദേശീയ പത്രങ്ങളും ദേശീയ ചാനലുകളും ഒക്കെ തന്നെ ഈ മന്ത്രിസഭാ വികസനത്തെ വളരെ ഗുണാത്മകമായി, വളരെ പോസിറ്റീവായി തന്നെയാണ് കണ്ടത്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസഭാ വികസനത്തിനുണ്ടായ ഒരു പോരായ്മ, കേരളത്തിൽ നിന്നും ഒരു മന്ത്രിയെ ലഭിച്ചില്ല എന്നാണ്. രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയാവുന്നത് കേരളത്തിൻ്റെ കോട്ടയിലല്ല, അദ്ദേഹം ദേശീയ തലത്തിൽ നിന്നാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. അദ്ദേഹത്തിന് കേരളവുമായിട്ട് അധികം ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ മലയാളിയായി ഒരു കേരളീയൻ കേരളത്തിൽ നിന്നൊരാളെ മന്ത്രിസഭയിലേക്ക് എടുത്തില്ല എന്ന വലിയ വിമർശനം ഇന്ന് മലയാള പത്രങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ വി മുരളീധരൻ മാത്രമാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത്. പി കെ കൃഷ്ണദാസിൻ്റെ പേര്, കുമ്മനം രാജശേഖരൻ്റെ പേര് ഒക്കെ ഉയർന്നു കേട്ടതാണ്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് BJPയിലേക്ക് കയറിയ നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ്റെ പേര് വന്നിരുന്നു. അതേപോലെ ആനന്ദബോസിനെ മന്ത്രിസഭയിലേക്ക് എടുക്കും എന്നുള്ള ഒരു ഖ്യാതി ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ പല ആളുകളുടെയും പേരുകളൊക്കെ തന്നെ മുഴങ്ങിക്കെട്ടതാണ്. ഇനിയും ചില ആൾ പറഞ്ഞത് വി മുരളീധരൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കേരളത്തെ മന്ത്രിസഭാ വികസനത്തിൽ നരേന്ദ്രമോദി പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. എപ്പോഴും ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യക്കാർ BJPയോട് പലപ്പോഴും വളരെ അനുകൂലമായൊരു സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ BJPക്കെതിരായിട്ടുള്ള വേവാണ്, തരംഗമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിലെ പാർട്ടി ഘടകത്തിന്, BJP ഘടകത്തിന് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നൽകി, പണം നൽകി, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി, എന്നിട്ടും BJPക്ക് കേരളത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിലെ പാർലമെൻ്ററി അനുഭവങ്ങളുടെ മുഖ്യധാരയിലേക്ക് വരാൻ BJPക്ക് കഴിഞ്ഞില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ ഗൗരവമായൊരു കാര്യമായിട്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം കണക്കാക്കിയിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ ആവശ്യം പോലെ പണം കൊടുത്തു,
ഇവിടെ ആ ബി ജെ പി പ്രസിഡൻറ്റിനെ യാത്ര ചെയ്യാനായിട്ട് ഹെലികോപ്റ്റർ കൊടുക്കുന്നു, ഓരോ മണ്ഡലങ്ങളും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മോ കോൺഗ്രസോ ഒക്കെ ചെലവഴിക്കുന്നതിൻ്റെ മൂന്നിരട്ടി പൈസയാണ് ബി ജെ പി ഇവിടെ ചെലവഴിച്ചത്. ഇവിടെ ബി ജെ പി ചെലവഴിക്കാൻ കൊണ്ടുവന്ന പണം, കുഴൽപ്പണം വഴിയിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഇഷ്യൂസ് ഇവിടുത്തെ ബി ജെ പി നേരിടുകയാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ് ബി ജെ പി കേരളത്തിൽ നേരിടുന്നത്. ഒന്ന് സംഘടനാപരമായ അവരുടെ ദൗർബല്യം, മറ്റൊന്ന് രാഷ്ട്രീയപരമായ അവരുടെ ദൗർബല്യം. സംഘടനാപരമായ ദൗർബല്യം വളരെ വർഷങ്ങളായി തന്നെ ബി ജെ പി നേരിടുന്നുണ്ട്. കാരണം ആർ എസ് എസ് പോലെ ഉള്ള ഒരു കേഡർ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ബി ജെ പി നിൽക്കുന്നത്. പക്ഷേ ആ കേഡർ പാർട്ടിയുടെ സ്വഭാവങ്ങൾ ഒന്നും ബി ജെ പിയിലേക്ക് വരുന്നില്ല. കാലാകാലങ്ങളിൽ വരുന്ന പ്രസിഡൻ്റ്മാർ അല്ലെങ്കിൽ ഭാരവാഹികൾ, അവർക്കൊന്നും പാർട്ടിയെ വലുതാക്കണം അല്ലെങ്കിൽ പാർട്ടിക്ക് കേരളത്തിൽ വേരോട്ടുണ്ടാക്കണം എന്ന ലക്ഷ്യങ്ങളൊന്നും പലർക്കും ഉണ്ടാവുന്നില്ല. അവർക്കവർ വളരണം, അവരുടെ സാമ്പത്തിക സ്രോതസ് വളരണം, അവരുടെ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവണം, അവർക്ക് മന്ത്രിമാരാവണം എന്ന് പറയുന്ന അജണ്ടകൾ മാത്രമാണ് നടപ്പാക്കിക്കൊണ്ട് ഓരോരുത്തരും. ഇപ്പം പി എസ് ശ്രീധരൻപിള്ളയുടെ കാര്യത്തിലായാലും സി കെ പത്മനാഭൻ്റെ ആയാലും ബി മുരളീധരൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഇവരൊക്കെ തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പുരോഗതിക്ക് വേണ്ടിയുമാണ് പാർട്ടി ഉപയോഗിച്ചത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിയെ അവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിനിടയ്ക്ക് കുമ്മനം രാജശേഖരനെ പോലെയൊക്കെയുള്ള ചില അപവാദങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതാണ് സംഘടനാപരമായി അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ഒന്ന്, അനുഭവമില്ലായ്മ അവർക്ക് വളരെയേറെയുണ്ട്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ ബി ജെ പി കോൺഗ്രസ്സിലായാലും സി പി എമ്മിലായാലും ഒക്കെയുള്ള മുൻനിര നേതാക്കൾ അവരൊക്കെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ യുവജന രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിലൂടെ ഒക്കെ മുന്നിലേക്ക് വന്ന ആളുകളാണ് ഓരോരുത്തരും. അതുകൊണ്ട് അവർക്ക് ദീർഘകാലത്തെ അനുഭവങ്ങളുണ്ട്, ദീർഘകാലത്തെ അവർ പ്രവർത്തന പാരമ്പര്യവും ശൈലിയൊക്കെ ഉണ്ട്. പക്ഷേ ബി ജെ പിയിലേക്ക് വരുന്ന പലരും ആർ എസ് എസിൽ നിന്ന് നേരിട്ട് വരുന്നവരോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിന്ന് വരുന്നവരോ ആണ്. അവർക്ക് കേരളത്തിലെ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാനും അവിടെ ആധിപത്യം സ്ഥാപിക്കാനും മുൻനിരയിലെത്താനും അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല. അത് അവരുടെ പ്രവർത്തന പാരമ്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളൊന്നാണ്. അങ്ങനെയൊരു സംഘടനാ ദൗർബല്യം അവരെ നേരിടുന്നുണ്ട്. മറ്റൊന്ന്, അവർക്ക് രാഷ്ട്രീയമായ ചില നിലപാടുകളാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മതരാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളീയ സമൂഹത്തിലേക്ക് കടക്കാൻ അവർക്ക് കഴിയില്ല. കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന നവോത്ഥാന കാലം മുതൽ നിലനിൽക്കുന്ന സെക്യുലറിസത്തിൻ്റെ ഒരു നിഴൽ ഇപ്പോഴും കേരളീയ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളീയർ അത്രമാത്രം മത അധിഷ്ഠിതമായ ഒരു നിലപാടിലേക്ക് അവർ മുന്നോട്ട് പോയിട്ടില്ല. അവർക്ക് അവർ വിശ്വാസികളാണെങ്കിലും അവർ മതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മതവും രാഷ്ട്രീയവും കൂടി കൂട്ടിക്കലർത്താൻ ബഹുഭൂരിപക്ഷം ആളുകളും താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല, കേരളത്തിൽ കാലാകാലങ്ങൾ ഉയർന്നു വരുന്ന ജനകീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും കേരളത്തിലെ പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കാനും ബി ജെ പിക്ക് കഴിയില്ല. അങ്ങനെയുള്ളൊരു ഒരു രാഷ്ട്രീയ പരിമിതി ബി ജെ പി എല്ലാ കാലത്തും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നേരിടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട ദൗർബല്യങ്ങളാണ് ബി ജെ പി സംഘടന എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ടാവാം നരേന്ദ്രമോദി ഇത്തവണത്തെ പുനഃസംഘടനയിൽ കേരളത്തെ പരിഗണിക്കാതെ പോയത്. അവർ ബി ജെ പിയുടെ കേന്ദ്ര നിലപാട് എന്ന് പറയുന്നത് കേരളത്തിനുള്ളിൽ ഒരു പാറ്റം ഉണ്ടാവണം, കേരളത്തിലെ ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവണം, സംഘടനാപരമായി ശക്തമാവണം, ഇതിനെല്ലാം അവസരം കൊടുത്തിട്ടും അതിലേക്ക് ഉയരാത്തത് കൊണ്ടാണ് ഈ ഇത്തവണയും ഈ പുനഃസംഘടനയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് സാധ്യത ഇല്ലാതായി പോയത്. ഇത് കേരളത്തിലെ ബി ജെ പിക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠവും മുന്നറിയിപ്പുമാണ്. ദേശീയ തലത്തിൽ ബി ജെ പി വളർച്ചയിലേക്ക് എത്തിക്കും, മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് പല തീരുമാനങ്ങളും സ്വീകാര്യമാകുന്നു. കേരളത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സമൂഹത്തെ അവരിലേക്ക് അടുപ്പിക്കുന്നു ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും ഒക്കെ തന്നെ അവർ അകന്നു പോകുന്നു. ഈ ഒരു വൈരുദ്ധ്യമാണ് ഇന്ന് ബി ജെ പി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയപരമായ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുക, സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ബി ജെ പി നേതൃത്വം ഈ തരത്തിലേക്ക് ഇതിലേക്ക് അവരുടെ കണ്ണ് പോകുമോ അവർ ചിന്ത നയിക്കുമോ എന്നൊക്കെ ഉള്ളത് ഇനി വരാനിരിക്കുന്ന കാലത്ത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ശക്തിയാണ്, സ്വാധീനമാണ്. പക്ഷേ കേരളത്തിൽ അത് ദൗർബല്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരു പ്രത്യേക
എന്താ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.